വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ക്ലാസ് ആണ്. ഹാലോ അറേൻസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സോ കഴിഞ്ഞ വീഡിയോയില് അത് നമ്മള് ഹാലോ അറേൻസ് അല്ലെങ്കിൽ അറൈൽ ഹാലൈഡ്സിന്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെൻസീനിലേക്ക് ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും എന്നുള്ള ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളതിന്റെ രണ്ടാമത്തെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ചെറിയൊരു ടെക്നോളജിയാണ്. നമ്മളിവിടെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതാ നമ്മളൊരു ബെൻസീൻ റിങ് മാർക്ക് ചെയ്യുന്നു. ഈ ബെൻസീൻ റിങ് മാർക്ക് ചെയ്തതിനു ശേഷം ഇതിന്റെ ഈ ഒരു പൊസിഷനിലായിട്ട് CH3 കൊടുക്കുന്നു, പ്ലസ് നമ്മളിതിലേക്ക് ഒരു ക്ലോറിൻ ആഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് റിയാക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിട്ട് മുമ്പില് രണ്ടും ഇവിടെ നമ്മൾ രണ്ടും കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം ഇവിടെ ഉൾപ്രേരകമായിട്ട് FeCl3 ആഡ് ചെയ്യാണ്. അപ്പൊ FeCl3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഫെറിക് ഹാലൈഡ് ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ FeCl3 എന്ന് പറയുന്ന ഒരു ഉൾപ്രേരകം നമ്മൾ ഇതിലേക്ക് ഇതിനെ ആഡ് ചെയ്യാണ്. അപ്പൊ ഇതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഇത് നമുക്ക് ടോളുവിൻ എന്നാണ് പറയാം. ഈ ടോളുവിൻ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് വരിക, പ്രോഡക്റ്റുകൾ ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യാം. ഇവിടെ എങ്ങനെ വരുന്നു, ഇവിടെ എങ്ങനെ വരുന്നു, ഈ ഒരു പൊസിഷനിലായിട്ട് CH3 വരുന്നു, ഈ ഒരു പൊസിഷനിൽ CL വരുന്നു. ഒപ്പം തന്നെ നമുക്കിനി കിട്ടാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രോഡക്റ്റും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഈ പൊസിഷനിലായിട്ട് CH3 വരുന്നു, ഈ ഒരു പൊസിഷനിലായിട്ട് CL വരുന്നു, പ്ലസ് 2HCl കിട്ടുകയാണ്. ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ. അപ്പോ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ, ഈ ബെൻസീൻ ഡ്രിങ്കിന്റെ ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെയും ഒരു CH3 ഉണ്ട്. ദെൻ ഈ ഒരു പോയിന്റിലാണ് CL, എന്നാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു, നേരെ ഈ ഒരു പോയിന്റിലാണ് CL വരുന്നത്. അപ്പോ ഈ ഒരു പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ക്ലോറോ ടൊളുവിൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ഈ കാണുന്ന ആളുണ്ടല്ലോ, ഇയാള് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ക്ലോറോ ടൊളുവിൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ ഓർത്തോ പൊസിഷൻ എന്നാണ് പറയാം. എന്താണ് പറയാം, ഓർത്തോ പൊസിഷൻ. ഇത് നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, പാരാ പൊസിഷൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ചോദിക്കാൻ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതില് ഓർത്തോ പൊസിഷനിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു റിയാക്ഷൻ മുടക്കുമ്പോൾ പ്രോഡക്റ്റ് പാരാ പൊസിഷനിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിക്കാം. പാരാ പൊസിഷനിൽ ഉണ്ടാകും എന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് എന്ത് പറയാൻ പറ്റും, പാരാ പൊസിഷനിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാം പാരാ പൊസിഷനിൽ ഉണ്ടാകും. പാരാ പൊസിഷനിൽ മാത്രമല്ല ഓർത്തോ പൊസിഷനിലും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ മെക്കാനിസം ആണ്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ മെക്കാനിസം ഒന്ന് പഠിച്ചിരിക്കുക. ഞാനിതിന്റെ ഇംഗ്ലീഷിലും അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം.
പരീക്ഷയ്ക്ക് നമുക്ക് അറിയാം ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലാണ്, ഇനിയെങ്കിലും ആർക്കെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ടൊളുവിൻ ഹാലോജിനേഷൻ അണ്ടർ ദി above conditions under the above conditions occurs at ortho and para position ortho and para position because CH3 group is ortho para directive ഞാനത് ഇംഗ്ലീഷിൽ എഴുതി എന്ന് മാത്രം നിങ്ങൾക്ക് തോന്നുന്ന ക്ലിയർ ആവാൻ വേണ്ടിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലാണ് ചോദിക്കുക. ഇനി ഞാൻ വേറൊരു റിയാക്ഷൻ മെക്കാനിസം കാണിച്ചുതരാം. വേണ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്കിനി മൂന്നാമതായിട്ട് ഒരു മെത്തേഡ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നോക്കാം, ഇതൊരു ബെൻസീൻ റിങ്ങാണ്. ഈ ഒരു പൊസിഷനിലായിട്ട് CH3 വരികയാണ്. അപ്പൊ CH3 വരുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്തായിരിക്കും? ടൊളുവിൻ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് ടൊളുവിൻ. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ ടൊളുവിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ ആഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇതുപോലെ ഒരു ബെൻസീൻ റിങ് ഫോം ചെയ്യുന്നു. ഇതിന്റെ ഈ ഒരു പൊസിഷനിലായിട്ട് CH2, അതായത് ഇവിടെ ഒരു H3 ഉണ്ട്, ഇവിടെ ഒരു CL2 ഉണ്ട്. അപ്പൊ CL2ലത്തെ ഒരു സിയും H3ലത്തെ ഒരു എച്ചും കമ്പൈൻ ചെയ്യും, പുറത്തേക്ക് പോകും, HCl ആയിട്ട് പോകും. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം കുറവല്ല, അതിലേക്ക് എന്ത് വരുന്നു? ഒരു ക്ലോറിൻ ആറ്റം വന്ന് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കിട്ടുന്ന പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ബെൻസൈൽ ക്ലോറൈഡ് എന്നാണ് പറയാ. എന്താണ് പറയാ? ബെൻസൈൽ ക്ലോറൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിലേക്ക് വേണമെങ്കിൽ BR2 വരാം. ആര് വേണമെങ്കിൽ BR2 വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ CH2 BR കയറി വരുന്നു. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ആരാണ് വരുന്നത്? അതാണ് കയറി വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി വീണ്ടും ബെൻസൈൽ ക്ലോറൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ വാതകം പാസ് ചെയ്യിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ആസ് യൂഷ്വൽ ഇവിടെ നിന്നും എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ ആറ്റം വീണ്ടും പോവും, പകരം ഇവിടെ നിന്നും ഒരു ക്ലോറിൻ ആറ്റം ഇതിലേക്ക് എൻട്രി ചെയ്യും. നോക്കാം, നമ്മളിത് ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് CH2 കയറി വരുന്നു. ഈ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ബെൻസാൽ ക്ലോറൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ബെൻസാൽ ക്ലോറൈഡിലേക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? CL2 ആഡ് ചെയ്യാണ്. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിങ്ങനെ വരുന്നു. ഈ ഒരു പൊസിഷനിലായിട്ട് CCl3 കയറി വരുന്നു. ഇതിനെ പറയുന്ന പേരാണ് ബെൻസോ ട്രൈ ക്ലോറൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയാ? ബെൻസോ ട്രൈ ക്ലോറൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ക്ലോറിന്റെ സ്ഥാനത്ത് ഇവിടെ BR വരാം, I2 വരാം, ആര് വേണമെങ്കിലും വരാം. അപ്പൊ അതനുസരിച്ചിട്ട് ഇവിടെ ക്ലോറൈഡ് എന്നുള്ളത് ബ്രോമൈഡ് അല്ലെങ്കിൽ അയഡൈഡ്,
ബെൻസാൽ ബ്രോമൈഡ് അല്ലെങ്കിൽ അയഡൈഡ്, ബെൻസോ ട്രൈ ക്ലോറൈഡ് അല്ലെങ്കിൽ ട്രൈ ബ്രോമൈഡ് എന്ന പേരിലേക്ക് ഇതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും, കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ മെക്കാനിസം നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.